In this video, easy to balloon garland. So before starting the video, and the video Sreelakshmy, welcome back to my channel. നമുക്ക് അപ്പോൾ ഗാർലൻഡ് പണിയിലേക്ക് കടക്കാം കേട്ടോ അപ്പോൾ ഇവിടെ വേണ്ട സാധനങ്ങളാണ് ഞാൻ നിരത്തി വെച്ചിരിക്കുന്നത് അതിൽ മെയിൻ ആയിട്ട് ഓഫ് കോഴ്സ് വേണ്ട ഒരു സാധനമുണ്ട് ബലൂൺസ് അപ്പോൾ ബലൂൺസ് വേണം അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടത് ഇത് ബലൂൺ ഡെക്കറേറ്റ് ചെയ്യുന്ന സ്ട്രിപ്പാണ് ഇതെന്തായാലും വേണം കാരണം ഞാൻ ഈസി ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഇതുണ്ടെങ്കിലാണ് കുറച്ച് ഈസിയർ ചെയ്യാൻ പറ്റുക അല്ലാണ്ട് ത്രെഡിൽ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ ഈസി ആയിട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ ഒരു സ്ട്രിപ്പ് ആവശ്യമുണ്ട് ഇതിലെന്താണെന്ന് വെച്ചാൽ ഇതിൽ ഓൾറെഡി ഹോൾസ് പഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ സ്ട്രിപ്പിലേക്ക് നമ്മൾ ബലൂൺ ടൈ ചെയ്തത് ഇങ്ങനെ കടത്തിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത് യൂസ് ചെയ്യുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഒരു ആർച്ച് അല്ലെങ്കിൽ ഗാർലാൻഡ് ഒക്കെ ഉണ്ടാക്കാൻ പറ്റും പിന്നെ വേണ്ടത് ഇതല്ലാണ്ട് ഇലക്ട്രിക് പമ്പും യൂസ് ചെയ്യാം പക്ഷെ നമുക്ക് എപ്പോഴെങ്കിലും ഒക്കേഷണലി ഒക്കെ ഈ ഒരു ആവശ്യം വരുള്ളൂ അപ്പോൾ പിന്നെ നമുക്കൊരു ഇലക്ട്രിക് പമ്പിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതാകുമ്പോൾ ഇത്തിരി കഷ്ടപ്പാടാണ് ഇലക്ട്രിക് പമ്പ് വെച്ച് നോക്കുമ്പോൾ എന്നാലും സ്റ്റിൽ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല പിന്നെ വേണ്ടത് ഈ ഗ്ലൂ ഡോട്ടാണ് കേട്ടോ അതായത് നമ്മൾ ഈ ബലൂൺസ് എല്ലാം സ്ട്രിങ് ഈ സ്ട്രിപ്പിലാക്കി കഴിഞ്ഞാൽ ഇതിൽ ചെറിയ ചെറിയ ബലൂൺസ് വെച്ച് ഫിൽ ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഗ്ലൂ ആണിത് ഗ്ലൂ ഡോട്ട്സ് പിന്നെ നമുക്ക് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കമാൻഡ് ഹുക്ക് എടുത്തിട്ടുണ്ട് ഇത് ഏറ്റവും ചെറിയ സൈസിലുള്ള കമാൻഡ് ഹുക്കാണ് എന്തോ 200 grams ഒക്കെ വെയിറ്റ് ഹോൾഡ് ചെയ്യുള്ളൂ ട്രാൻസ്പെറൻ്റ് ആണ് അപ്പോൾ ഇങ്ങനത്തെ ഒരു എത്ര നമ്മളെങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് അതിനനുസരിച്ച് ഈ ഒരു കമാൻഡ് ഹുക്ക് വേണ്ടി വരും പിന്നെ നമുക്ക് ഈ ഒരു ബലൂൺ ഈ സ്ട്രിപ്പിലാക്കി കഴിഞ്ഞാൽ ടൈ ചെയ്തിട്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട് ത്രെഡ് ത്രെഡ് എന്ന് പറഞ്ഞാൽ ഈ ത്രെഡ് ആവശ്യമില്ല എൻ്റെ കയ്യിൽ ഇപ്പോൾ എനിക്കിതേ കിട്ടിയിട്ടുള്ളൂ അല്ലെങ്കിൽ നമുക്ക് ഇത്തിരി കൂടെ ചെറിയ ത്രെഡൊക്കെ ആയാലും മതി അത് കട്ട് ചെയ്യാൻ സിസർ അത്രേ ഉള്ളൂ അപ്പോൾ ഇത്ര ഐറ്റംസാണ് വേണ്ടത് നമുക്കപ്പോൾ സ്റ്റാർട്ട് ചെയ്താലോ പിന്നെ ചിലവർ പല സൈസസിലുള്ള ബലൂൺസ് മേടിക്കും ഞാൻ അങ്ങനെ നോക്കാണ്ടാണ് ഓൾറെഡി ബലൂൺസ് മേടിച്ചത് അപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എനിക്ക് വേണ്ട സൈസിൽ ബലൂൺ ബ്ലോ ചെയ്യാൻ പോവാം അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ സൈസ് പല സൈസിലാക്കിയെടുക്കുന്നത് അല്ലാണ്ട് ഓരോ സൈസിലുള്ള ബലൂൺസ് നോക്കിയല്ല മേടിച്ചത് അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മേടിക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിരിക്കും കുറച്ചും കൂടെ അപ്പോൾ നമുക്ക് ഈ ബലൂൺസ് ആദ്യം വീർപ്പിക്കാം ശരിക്കും പറഞ്ഞാൽ ഇത് ഫുള്ള് ഫില്ല് ചെയ്ത് തരുമ്പോൾ ഒരു പേരൻ്റെ ഷേപ്പ് വരും അതല്ല നമുക്ക് വേണ്ടത് നമുക്ക് ഏകദേശം എന്താ ഇതുപോലെ ഒരു ഇത്തിരി റൗണ്ട് ഷേപ്പാട്ടോ വേണ്ടത് അതിന് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഫുള്ളായിട്ട് അത് ബ്ലോ ചെയ്യരുത് കുറച്ച് അതായത് കുറച്ച് ഒരു 3/4 ഒക്കെ വരുന്ന പോലെ പോയി ഇതിപ്പോൾ ഞാൻ ഫുള്ള് വീർപ്പിച്ചിട്ടുണ്ട് കേട്ടോ അതെന്തിനാ അങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ ഒരു ഷേപ്പ് കണ്ടോ നമുക്ക് ഈ ഒരു ഷേപ്പ് ആയിരിക്കില്ല എക്സാക്റ്റ് ആയിട്ട് വേണ്ടത് ഇത്തിരി റൗണ്ട് ഷേപ്ഡ് ആണെങ്കിൽ ഇത്തിരി കൂടുതൽ ഭംഗി കണ്ടില്ലേ ഒരു ഓൾമോസ്റ്റ് റൗണ്ട് ആയിട്ടാണ് വേണ്ടത് റൗണ്ട് അല്ലേ ആ എന്തായാലും എനിക്ക് ഈ റൗണ്ട് മതി ഞാനിത് ടൈ ചെയ്യാൻ പോവാണ് ഇതുപോലെ ഞാൻ കുറച്ച് ഈ സൈസിലും അതുപോലെ കുറച്ച് ചെറിയ സൈസിലും വീർപ്പിച്ചെടുക്കാൻ പോവാണ് കേട്ടോ ശരിക്കും വലിയ സൈസിലൊക്കെ ഉള്ള ബലൂൺ മേടിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല വലിയ ബലൂൺസൊക്കെ വെച്ച് നല്ല ഭംഗിയുള്ള ഗാർലൻഡൊക്കെ ചെയ്യാം പക്ഷേ ഞാനിപ്പോൾ ഒരേ സൈസിലുള്ളത് മേടിച്ചുകൊണ്ടാണ് ഈ ഒരു സൈസേ ഞാൻ എടുക്കുന്നുള്ളൂ മാക്സിമം വലുത് അല്ലെങ്കിൽ വലുതൊക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും കേട്ടോ ശരിക്കും പറഞ്ഞാൽ വലിയ ഡയലോഗൊക്കെ അടിച്ചു ഇലക്ട്രിക് പമ്പ് വേണ്ടെന്ന് വേണ്ട ആവശ്യമില്ല നമ്മൾ എപ്പോഴെങ്കിലും ചെയ്യുള്ളൂ പക്ഷേ വിവരം അറിയും ഇത്രയും ബലൂൺസ് വീർപ്പിച്ച് കെട്ടിക്കഴിയുമ്പോൾ നമ്മൾ പാടുപെടും
അപ്പോൾ ഞാൻ എന്താ ബലൂൺസ് ഒക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നെക്സ്റ്റ് പരിപാടിയിലേക്ക് കടക്കാം. ഞാൻ ഈ സ്ട്രിപ്പിലേക്ക് ഈ ബലൂൺസ് ഒക്കെ അറ്റാച്ച് ചെയ്യാൻ പോവാം. മെയിനായിട്ടുള്ളത് ഈ വലിയ ബലൂൺസാണ് ഞാൻ ഇതിലേക്ക് അറ്റാച്ച് ചെയ്യുന്നത്. ചെറുതൊക്കെ ഞാൻ ആ നേരത്തെ കാണിച്ച ബ്ലൂ ഡോട്ട്സ് വെച്ചിട്ട് സ്റ്റിക്ക് ചെയ്യായിരിക്കും ചെയ്യണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ഈ ഹോളിലേക്ക് അറ്റാച്ച് ചെയ്തു. ഇനി അടുത്തത് ഞാൻ ഇപ്പുറത്തെ സൈഡിലാട്ടോ അറ്റാച്ച് ചെയ്യുന്നത്, ഈ സ്ട്രിപ്പിൻ്റെ അപ്പുറത്തെ സൈഡിൽ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഈ ബലൂൺ സ്ട്രിപ്പിൽ ബലൂൺസ് അറ്റാച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇരിക്കുക. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഏത് വാളിലാണോ ഇത് ഡെക്കറേറ്റ് ചെയ്യാൻ പോകുന്നത് ആ വാളിൽ നമ്മൾ എന്തെങ്കിലും കമാൻഡ് ഹുക്ക്, ഞാൻ നേരത്തെ കാണിച്ചെന്ന പോലത്തെ കമാൻഡ് ഹുക്കോ അല്ലെങ്കിൽ വാൾ ഹുക്സ് ഒക്കെ ഉണ്ടാവില്ലേ, അതോ വെച്ചിട്ട് നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ഇതിൽ ത്രെഡ് അല്ലെങ്കിൽ സ്ട്രിങ് കെട്ടിയിട്ട് ഹാങ് ചെയ്യാം. അതാണ് ഇനിയുള്ള പരിപാടി. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ത്രെഡ് എടുത്തു. ഇനിയിപ്പോൾ ഈ ബലൂണിൻ്റെയും സ്ട്രിങ്ങിൻ്റെ ഇടയിൽ കൂടെ ത്രെഡ് ഇങ്ങനെ എടുക്കുക. ഇങ്ങനെ ഞാൻ മൂന്ന് കമാൻഡ് ഹുക്ക് ഒട്ടിച്ചിട്ടുണ്ട് എനിക്ക് വേണ്ട ഷേപ്പിൽ. അതുപോലെ മൂന്ന് സ്ഥലത്ത് എനിക്ക് എങ്ങനെയാണോ വേണ്ടത് അതുപോലെ മൂന്ന് സ്ഥലത്ത് ഞാൻ ഈ ത്രെഡ് കെട്ടാൻ പോവാം. ഇപ്പോൾ ഇതിങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മളിവിടെ നമ്മൾ നേരത്തെ ബ്ലോ ചെയ്ത ചെറിയ ചെറിയ ബലൂൺസ് ഈ ഗ്ലൂ ഡോട്ട് ഒട്ടിച്ചിട്ട് ഇത് ഫുള്ള് കവർ ചെയ്യും, അതായത് ഈ ഗ്യാപ്സൊക്കെ ഫിൽ ചെയ്യും. അതാണ് ഇനി ചെയ്യാൻ പോകുന്നത്. ഇതാണ് ഡോട്ട്സ്. ഇത് നമ്മൾ ബലൂണിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് എവിടെ വേണമെന്ന് വെച്ചാൽ പ്രസ് ചെയ്തിട്ട് ജസ്റ്റ് ഇതൊന്ന് വലിച്ചാൽ മതി. അപ്പോൾ ഈ ഡോട്ട് അവിടെ സ്റ്റിക്കായിട്ടിരിക്കും. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ബലൂൺ വെച്ചാൽ മതി. അപ്പോൾ ഇങ്ങനെയാണ് ഈസി ആയിട്ട് നമുക്ക് എന്തെങ്കിലും ഫങ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ ഒരു ഗാർലൻഡ് അല്ലെങ്കിൽ ബലൂണിൻ്റെ ആർച്ച് ഉണ്ടാക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ ടെൻഷൻ അടിക്കണം. അതുപോലെ ഒരു ബലൂൺ സ്ട്രിപ്പ്, ഡെക്കറേറ്റിംഗ് സ്ട്രിപ്പും ഗ്ലൂവും നമുക്ക് ഇഷ്ടപ്പെട്ട ബലൂൺസും മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ആരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടുപുറത്തൊരു ബെല്ലൈക്കനും കൂടെ കാണും, അതും കൂടെ ക്ലിക്ക് ചെയ്താൽ ഞാൻ എന്ത് പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും.
So in the video wind up here, and in next video, we'll see you. Till then, it's me, Sreelakshmy. Bye bye.